സുഹൃത്തുക്കളെ, നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ മുടിയൊക്കെ നരച്ച്, അതേപോലെ തന്നെ ആകെ അവശനായി, തൊലിയൊക്കെ ചുളിഞ്ഞ്, കുറേ രോഗങ്ങൾക്ക് അടിമപ്പെട്ട്, ഒരു 10-12 ഗുളിക ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി ഉറങ്ങുമ്പോൾ മുന്നിൽ വെച്ച് അതൊക്കെ വെള്ളം കുടിച്ച് അകത്താക്കി ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥ, ഒരവശാവസ്ഥയിലേക്ക് നമ്മളാരെങ്കിലും ഇഷ്ടപ്പെടും? ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മളറിയാതെ വയസ്സാകും, നമ്മളറിയാതെ അവശനാകും, നമ്മളറിയാതെ മരിക്കും. ഒരു സംശയം വേണ്ട, നമ്മളറിയാതെ നമ്മൾ മരിക്കും. എത്ര ഫോട്ടോസാണ് നമ്മൾ ഓരോ ദിവസവും മരിച്ച ആൾക്കാരെ നമ്മൾ കാണുന്നത്, കുട്ടികൾ, യുവാക്കൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ, പരിചയമുള്ള ആളുകൾ ഇരിക്കുന്നത്. സുഹൃത്തുക്കളെ, മരണം പുതിയൊരു ലോകത്തേക്ക് നമ്മളെ നയിക്കും. നമ്മളറിയാതെ നമ്മൾ യാത്ര ചെയ്യും, നമ്മൾ പോകേണ്ടി വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും നിങ്ങളും വ്യക്തമായി അനുഭവിക്കും. ഫമൻ ശാഫലി ഉലിൽ ഹക്കും റബ്ബിക്കും, ഇത് അള്ളാഹിന്റെ അടുക്കൽ നല്ല സത്യമാണെന്ന് അവരോട് പറയണം. ഫമൻ ശാഫലി യുമിൻ വമൻ ശാഫലി യക്ഫുർ, ഇഷ്ടമുള്ളവർ സ്വീകരിച്ചോട്ടെ, ഇഷ്ടമുള്ളവർ അവിശ്വസിച്ചോട്ടെ. ആയത്ത് മുഴുവൻ ആകണില്ല സൂറത്തിൽ കഫിൽ, ബാക്കി എന്തായാലും സത്യനിഷേധികൾക്ക് ഒരു നരകം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ വെള്ളത്തിന് വേണ്ടി അവർ യാചിക്കുമ്പോൾ അവർക്ക് ലോഹമുരുകിയ പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കും. ആ പാനീയം കുടിക്കാൻ മുഖത്തേക്ക് എടുക്കുമ്പോൾ യശ്വിൽ മുഖങ്ങൾ കരിഞ്ഞു പോകും, വെള്ളം